മറ്റൊരു സന്തോഷം കൂടി നമ്മൾ നിങ്ങളെ അറിയിക്കട്ടെ. ഇൻഷാല്ലാ മദനീയത്തിന്റെ മൂന്നാം വാർഷിക സദസ്സിനെ പ്രൗഢമാക്കിക്കൊണ്ട് സുന്നി കൈരളിയുടെ അഭിമാനം ബഹുമാനപ്പെട്ട ഷൈഖുന പേരോടുസ്താദ് അവരുകൾ നമ്മെ അഭിസംബോധനം ചെയ്യാൻ പോവുകയാണ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട പേരോടുസ്താദിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടക്കും. ഇൻഷാല്ലാ പവിത്രമായ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് റബീഉൽ അവ്വൽ? എങ്ങനെയാണ് റബീഉൽ അവ്വൽ? ആരാണ്? എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത്? എന്താണ് അതിന്റെ മഹത്വങ്ങൾ ഗുണങ്ങൾ എന്നെല്ലാം വളരെ പ്രൗഢമായി മൂന്നാം വാർഷിക സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സംസാരിക്കും. നിങ്ങളെല്ലാവരെയും ആ സദസ്സിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. മദനീയം കുടുംബം സംഗമിക്കുന്ന വലിയ ഒരു സംഗമമായത് മാറുമ്പോ ആ മഹാസംഗമത്തിൽ ഒരാൾ പോലും വിട്ടു നിൽക്കരുതേ. എല്ലാവരും അന്നത്തെ സദസ്സിൽ എത്തിച്ചേരണം. നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും ആ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ പരിപാടികളും നമ്മുടെ പദ്ധതികളും നമ്മുടെ വിഷയങ്ങളും എന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എല്ലാവരും വരണം. നല്ല റാഹത്തിൽ നമുക്ക് ആ സദസ്സിൽ ഒരുമിച്ച് കൂടണം. ഇൻഷാല്ലാ അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കും. ഇൻഷാല്ലാ ഓൺലൈനിലും ആരംഭിക്കും, അല്ലാതെയും ആരംഭിക്കും. നമ്മൾ നേരത്തെ ഓതുന്ന യാസീനും വാഖിയയും മുൽക്കുമെല്ലാം നമ്മുടെ അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പാരായണം ചെയ്യും. മഗ്‌രിബിന് ശേഷം നമുക്ക് സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിലേക്ക് നമുക്ക് അടുത്ത് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് പൊട്ടിക്കരയണം. ഇൻഷാല്ലാ നമ്മുടെ എന്ത് വലിയ മല പോലത്തെ പ്രശ്നമാണെങ്കിലും അല്ലാഹു നമുക്ക് പരിഹാരം തരട്ടെ. അല്ലാഹു നമുക്ക് പരിഹാരം തരും. ഇൻഷാല്ലാ ഇൻഷാല്ലാ റബ്ബ് നമ്മളെ കബൂൽ ചെയ്യട്ടെ. എല്ലാവരും റബ്ബിന്റെ അനുഗ്രഹത്താൽ ഇൻഷാല്ലാ മദനീയത്തിന്റെ മൂന്നാം വാർഷിക സദസ് വളരെ അടുത്തിരിക്കുകയാണ്. ഇന്ന് മൂന്നാം തീയതിയാണ്. 4, 5, 6 മൂന്ന് ദിവസം കഴിഞ്ഞാൽ മദനീയം കുടുംബം കാത്തു നിൽക്കുന്ന മദനീയത്തിന്റെ മൂന്നാം വാർഷിക സദസ് പ്രൗഢമായി കാസർഗോഡ് ജില്ലയിലെ മുഹിമ്മാത്ത് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സ്ഥാപനത്തില് മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളു പാപ്പയുടെ തിരു ഹളറത്തിൽ വെച്ച് നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയായി, വലിയ സമ്മേളനമായി ഇൻഷാല്ലാ നമ്മുടെ മൂന്നാം വാർഷിക സദസ് മാറും മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ പങ്കെടുക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചന്വേഷിക്കുകയാണ് എവിടെയാണ് മുഹിമ്മാത്ത്. ട്രെയിന് മാർഗം വരുന്നവർക്ക് കാസർഗോഡ് ഇറങ്ങാം. കുമ്പള സ്റ്റോപ്പുള്ള ട്രെയിനാണെങ്കിൽ കുമ്പളയിൽ ഇറങ്ങാം. അങ്ങനെ മുഹിമ്മാത്തിലേക്ക് വരാൻ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്ററും കുമ്പള ടൗണിൽ നിന്ന് ഏകദേശം 6-7 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ മുഹിമ്മാത്ത് എന്ന് പറയുന്ന പ്രവിശാലമായ വലിയ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അസ്ർ നിസ്കാരത്തിന് ശേഷം തന്നെ നമ്മുടെ മഹത്തായ പരിപാടികൾ ആരംഭിക്കും. ആ മഹത്തായ പരിപാടിയിൽ എല്ലാവർക്കും ഭക്ഷണ വിതരണം ഉണ്ട് ഇൻഷാല്ലാ. അത് എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാ, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, എല്ലാവരുടെ മുറാദും നീ ആശുലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദിക്റും സ്വലാത്തും അദാദും അസ്മാഉൽ ഹുസ്നയും ചൊല്ലുന്ന പവിത്രമായ ആ മജ്ലിസിന്റെ വിഷയത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരെ അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാ, അവർക്ക് നീ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അവരുടെ ദുനിയവിയും ഉഖ്രവിയുമായ സർവ ഖൈറായ മുറാദുകളും നീ ഹാസുലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കച്ചവടത്തിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ ഏർപ്പാടുകളിൽ സർവത്തിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ.